اشراقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد اشراقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد اشراقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد. Hi dears, welcome to today's mathematics class. See, in the last class we discussed about the working hours of school and a shop and a bank and a factory. Okay, today we are going to take a new topic named circus. And first of all we are going to a new activity same as previous class. The activity is Raju, the circus cyclist, start his act at 6:15 a.m. and ends it at 9:30 p.m. For how many hours does he ride? എന്താണ് രാജു എന്ന് പറയുന്ന ഒരു സർക്കസ് സൈക്ലിസ്റ്റ്, അദ്ദേഹത്തിന്റെ റൈഡ് എപ്പോഴാ തുടങ്ങിയത്? 6:15 a.m. to a.m. സ്റ്റാർട്ട് ചെയ്തു, ദൻ എൻഡ് അറ്റ് 9:30 p.m. ദെൻ അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ ഹവേഴ്സ് ഹി റൈഡ്, എത്ര ഹവേഴ്സ് ആണ് അദ്ദേഹം ടോട്ടൽ ആയിട്ട് റൈഡ് ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ഗിവൺ? യെസ് ടൈംസ് ആർ ഗിവൺ ഇൻ ദി എ.എം. ഓർ പി.എം. ഫോമ്. ദെൻ ഹൗ ഡു വി ഫൈൻഡ് ദി ടൈം ഓഫ് റൈഡ്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എ.എം. പാർട്ടിലേക്ക് നോക്കുക. എ.എം. എത്രയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? 6:15 a.m. 6:15 a.m. ടു 7 a.m. എന്ന് പറയുന്നതാണ് എന്ത്? 45 മിനിറ്റ്. ഓക്കെ, 6:15 മുതൽ നോക്കൂ 7 എത്തണമെങ്കിൽ, അതായത് 7 എന്ന ഹവറിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ 45 മിനിറ്റ് കഴിയണം അല്ലേ. 15 കൂടെ 45 കൂട്ടിയാലാണ് 60 മിനിറ്റ് ആവുള്ളൂ. 60 മിനിറ്റ് ആയി കഴിഞ്ഞാലാണ് മിനിറ്റ് സൂചി, 60 മിനിറ്റ് ആയി കഴിഞ്ഞാലാണ് നമ്മുടെ ഹവർ സൂചി അടുത്ത മണിക്കൂറിലേക്ക് നീങ്ങുകയുള്ളൂ. ഓക്കെ, അത് 6:15 a.m. ടു 7 a.m. വരെയുള്ള പീരീഡ് എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. ദെൻ അവിടുന്ന് 7 a.m. ടു നെക്സ്റ്റ് 12 ആയി കഴിഞ്ഞാൽ പി.എം. ആയി അല്ലേ. അപ്പൊ അതുവരെയുള്ള സമയം എത്രയായിരിക്കും? 7 a.m. ടു 12 p.m. വരെ, അതായത് പി.എമ്മിന്റെ ഫസ്റ്റ് നൂണിലുള്ള നമ്മുടെ ഉച്ചയ്ക്കുള്ള 12 മണി വരെ എത്ര ഹവേഴ്സ് ആണ്? യെസ്, 5 ഹവേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ടോട്ടൽ ടൈം എ.എമ്മിന്റെ പാർട്ടിൽ വരുന്ന ടോട്ടൽ ടൈം, അതായത് നമ്മുടെ ഉച്ചയ്ക്കുള്ള 12 മണി വരെ, 6 a.m. ടു ഉച്ചക്കത്തെ 12 മണി വരെയുള്ള ടൈമിന്റെ ടോട്ടൽ ഹവേഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 hours and 45 minutes. ഓക്കെ, ഇത് 12 p.m. വരെയുള്ള ടൈമാണ്. നെക്സ്റ്റ് നോക്കൂ, ദ നെക്സ്റ്റ് ടൈം ഈ പി.എം. പാർട്ടിലാണ് നെക്സ്റ്റ് ടൈം ഉള്ളത് അല്ലേ. അതായത് 12 മണി ഉച്ചയ്ക്കായി കഴിഞ്ഞാൽ പിന്നെ അത് പി.എം. ആയി, പിന്നെ 1 p.m. 2 p.m. 3 p.m. അങ്ങനെയാണ് രാത്രി
12 മണി വരെയുള്ള സമയം വരുന്നത് ഓക്കേ അപ്പോൾ നെക്സ്റ്റ് പിഎം പാർട്ടിൽ 12 നൂണ് ടു 9:30 പിഎം വരെ എത്ര ഹവേഴ്സ് ഉണ്ടാവും നോക്കൂ ഇനി നോക്കൂ 12 കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 ലെ അപ്പോൾ 9:30 അങ്ങനെയാണ് ടോട്ടൽ ഹവേഴ്സ് എത്രയാണ് 9 ഹവേഴ്സ് ആൻഡ് 30 മിനിറ്റ്സ് 6:15 am to 9:30 pm we can break like this time during am 5 hours and 45 minutes then time during pm that is 9 hours and 30 minutes then ഇതിനെ നമ്മൾ ആഡ് ചെയ്ത് നോക്കുക അതായത് 5 hours 45 minutes 9 hours and 35 മിനിറ്റ് ഇതിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് 14 hours and 75 മിനിറ്റ്സ് ഓക്കെ ഇതാണ് 14 hours and 75 മിനിറ്റ്സ് അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം 75 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ 60 മിനിറ്റ്സ് ആയാൽ അത് ഒരു 60 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറായി അല്ലേ അപ്പൊ 75 മൈനസ് 60 ബാക്കി എത്ര ഉണ്ടാവും 15 ഉണ്ടാവും അല്ലെ 15 മിനിറ്റ് അപ്പൊ ഈ 14 ഹവേഴ്സിന്റെ കൂടെ 75 മിനിറ്റിൽ വരുന്ന ഒരു ഹവർ എങ്ങനെ കിട്ടി 60 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ഹവർ ആയിട്ടുണ്ടാവും അല്ലെ അപ്പോ 15 ഹവേഴ്സ് ആൻഡ് 50 മിനിറ്റ്സ് ആണ് എന്ത് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുന്നത് അപ്പൊ ഈ ടോട്ടൽ അദ്ദേഹം ഈ സർക്കസിലെ സൈക്ലിസ്റ്റ് റൈഡ് ചെയ്ത ടൈം എന്ന് പറയുന്നത് 15 ഹവേഴ്സ് ആൻഡ് 50 മിനിറ്റ്സ് ആണ് സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാല് ഫസ്റ്റ് എഎം പാർട്ടിൽ എത്ര ഹവേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തുക നെക്സ്റ്റ് പിഎം പാർട്ടിൽ എത്ര ഹവേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തുക എന്നിട്ട് എന്ത് ചെയ്യാം അതിനെ ടോട്ടൽ ചെയ്യാം അപ്പൊ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മിനിറ്റ്സുകൾ ഉണ്ടെങ്കിൽ എന്ത് 60 മിനിറ്റ്സിന് എബോവ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെ 1 ഹവർ ആക്കി എടുക്കണം എന്നിട്ട് ബാക്കിയുള്ളതിനെ മിനിറ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് എഴുതുക അതായത് ഇപ്പൊ മിസ് ഇവിടെ 75 മിനിറ്റ്സ് എന്നല്ലേ കിട്ടിയത് നമുക്ക് 14 ഹവേഴ്സ് ആൻഡ് 75 മിനിറ്റ്സ് എന്നല്ലേ കിട്ടിയത് അപ്പൊ അതില് ഈ 75 60 മിനിറ്റ്സിന് 1 ഹവർ ആക്കി കൺവേർട്ട് ചെയ്ത് നമ്മൾ 14 ആഡ് ചെയ്ത് 15 ആയി കിട്ടി ഓക്കെ ദെൻ 75 60 കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈമിനെ നമ്മൾ എന്ത് ചെയ്തു മിനിറ്റിൽ തന്നെ എഴുതുകയും ചെയ്തു ഓക്കെ അപ്പൊ ഇതില് നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് മിസ് ഒരു ഹോംവർക്ക് തരികയാണ് അപ്പൊ ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം കേട്ടോ എന്താണ് ഹോംവർക്ക് മിസ് പറയാം രാജു സർക്കസ് എൻ്റർഡ് ദെയർ ഷോ ഇൻ വൺ ടൗൺ ആൻഡ് ട്രാവൽ ടു അനദർ ടൗൺ ദേ സ്റ്റാർട്ടഡ് അറ്റ് 10:45 PM ആൻഡ് റീച്ചഡ് ദ ന്യൂ പ്ലേസ് അറ്റ് 7:30 AM ഹൗ മച്ച് ടൈം ഡിഡ് ദ ജേർണി ടുക്ക് അപ്പൊ എന്ത് ചെയ്തു രാജു അവന്റെ അവിടുത്തെ സർക്കസ് റൈഡ് നിർത്തിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ് അപ്പൊ അവന് മൂവ് ചെയ്യാൻ തുടങ്ങിയത് 10:45 PM രാത്രി 10:45 PM ആൻഡ് അടുത്തൊരു പ്ലേസിൽ എത്തിയ ടൈം എത്രയാണ് 7:30 AM അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എടുത്ത ജേണിന്റെ ടോട്ടൽ ടൈം ഓർ ടോട്ടൽ എത്ര മണിക്കൂറായിരിക്കും അദ്ദേഹത്തിന്റെ ജേണി അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ട് അല്ലെ 10:45 PM സ്റ്റാർട്ട് ചെയ്തിട്ട് 7:30 AM അവന് നെക്സ്റ്റ് പ്ലേസിൽ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം പിഎം പാർട്ടിൽ എത്ര ഹവേഴ്സ് വരും പിഎം പാർട്ടിൽ എത്ര ഹവേഴ്സ് വരും എന്ന് പറഞ്ഞാല് 10:45 PM ആണല്ലോ അത് മുതല് രാത്രി 10:30 അത് മുതല് 12 മണിവരെ അപ്പോ 12 മണിവരെ ആണ് പിഎമ്മിന്റെ പാർട്ട് ബാക്കി 12 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെ ഉള്ളത് എഎമ്മിന്റെ പാർട്ടാണ് അപ്പൊ ആ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം 10:45 to 12 വരെ എത്ര വരും എന്ന് നോക്കുക അതായത് പിഎമ്മിന്റെ പാർട്ട്
നെക്സ്റ്റ് നിങ്ങൾ ആ രാത്രിയുള്ള 12 മണി മുതൽ രാവിലെയുള്ള 7:30 വരെ എത്ര ഹവേഴ്സ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് ടോട്ടൽ ആഡ് ചെയ്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എത്ര ഹവേഴ്സ് ആണ് അവന്റെ ജേണി ടൈം എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നോക്കൂ. എ ബസ് വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം കോയമ്പത്തൂർ അറ്റ് 20:30 reaches Kozhikode at 4:15 the next morning. What is the time taken for the trip? എന്താണ് ഒരു ബസ് കോയമ്പത്തൂരിൽ നിന്ന് 20:30 സ്റ്റാർട്ട് ചെയ്തിട്ട് കോഴിക്കോട് എത്താനെടുത്ത ടൈം എന്ന് പറയുന്നത് 4:50 ആണ്. ഓക്കെ, അപ്പോ എന്ത് AM ഉം PM ഒന്നും തന്നിട്ടില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ AM and PM പാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം ഫസ്റ്റ്. സെക്കൻഡ്, നമുക്കറിയാം 24 hour ക്ലോക്കിലാണ് ഒരു ടൈം തന്നിട്ടുള്ളത്. അപ്പോ അതിനെന്ത് ചെയ്യണം, അതിനെ 12 hour ക്ലോക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഓക്കെ, ദെൻ നമുക്കറിയാം 20:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ 20:30 മൈനസ് 12 ചെയ്ത് നോക്കൂ, എത്രയാണ് കിട്ടുന്നത്, എത്രയാണ് കിട്ടുന്നത്, ആ 10:30 അല്ലേ കിട്ടുന്നത്. മൈനസ് 12 എങ്ങനെ കിട്ടി, ആ അതുവരെയുള്ള ടൈമാണ് അല്ലേ, PM സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പൊ നമ്മൾ 12 കൂടെ ഇണ്ടി നോക്കൂ, 12 കൂടെ നമ്മൾ 10:30 ആഡ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടി, 20:30 കിട്ടി. അപ്പൊ 20:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:30 PM ആണ്. ദെൻ നമുക്ക് ഡീറ്റെയിൽ ആ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 4:15 in the morning അല്ലെ, നെക്സ്റ്റ് മോർണിംഗില്, അതായത് AM ആണ്. നമുക്കറിയാം നൈറ്റിലെ മിഡ് നൈറ്റിലെ 12 മുതല്, അതായത് രാത്രിയുള്ള 12 മുതല് നമ്മുടെ ഉച്ചയ്ക്കുള്ള 12 വരെയുള്ള പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ AM കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാം. അപ്പോ ഇതിനെ എങ്ങനെ എഴുതണം, ആ 10:30 PM to 4:50 AM ആണ് ഈ ബസിന്റെ കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട് എത്തിയിട്ടുള്ള ടൈം. അപ്പൊ നമ്മള് കഴിഞ്ഞ കാൽക്കുലേഷനിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, AM പാർട്ടിനെയും VM പാർട്ടിനെയും സെപ്പറേറ്റ് എത്ര ഹവേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തണം. അപ്പൊ നോക്കൂ, 10:30 PM അല്ലേ, 10:30 PM ആണ് സ്റ്റാർട്ട് ചെയ്തത്, ദെൻ 4:50 AM. അപ്പോൾ 10:30 PM to 12 വരെ എന്താണ്, ആ PM പാർട്ടാണ് അല്ലേ. രാത്രി 12 ആയി കഴിഞ്ഞാൽ പിന്നെ AM പാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്തല്ലോ. അപ്പൊ 10:30 to 12 മിഡ്നൈറ്റിലുള്ള 12 വരെയുള്ള ടൈം എന്ന് പറയുന്നത് 1 hour and 30 minutes. 10:30 PM to 12 midnight വരെ 1 hour and 30 minutes. നൈറ്റിലെ 12 മുതല് എന്താണ് 4:15 AM വരെയുള്ള ടൈം എന്ന് പറയുന്നത് ആ എന്താണ് AM പാർട്ടാണ് വരിക അല്ലേ. മിഡ്നൈറ്റിൽ തുടങ്ങുമല്ലോ AM. അപ്പൊ നോക്കൂ, എന്താണ് 12 midnight to 4:15 AM വരെ എത്ര ഹവേഴ്സ് ഉണ്ട്, 4 hours and 15 minutes ആണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ PM AM പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം. എന്ന് കിട്ടും, 1 hour 30 minutes പ്ലസ് എന്താണ് 4 hours and 50 minutes. എന്താ കിട്ടുക, 5 hours and 45 minutes എന്ന് കിട്ടും. എന്താണ് 5 hours and 45 minutes. ഓക്കെ, അപ്പൊ ഈ ബസ് എടുത്ത ടൈം എത്രയാണ്, കോയമ്പത്തൂർ ടു കോഴിക്കോട് വരെ എത്താനുള്ള ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 5 hours and 45 minutes. ഫോർത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്, എ സൂപ്പർ ഫാസ്റ്റ് ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം ബാംഗ്ലൂരു അറ്റ് 20:15 റീച്ചസ് കണ്ണൂർ അറ്റ് 6:45 ദ നെക്സ്റ്റ് മോർണിംഗ്. ഹൗ മച്ച് ടൈം ഡസ് ദ ട്രിപ്പ് ടേക്ക്? എന്താണ് ഒരു ബസ് ബാംഗ്ലൂരിൽ നിന്ന് 20:40 റീച്ചസ് സ്റ്റാർട്ട് ചെയ്ത്, അത്
മോർണിംഗിൽ 6:45 കണ്ണൂരെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബസ് എത്ര ടൈം എടുത്തിട്ടുണ്ട് എന്നാണ്, ആ ട്രിപ്പിന് എത്ര ടൈം എടുത്തിട്ടുണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിൽ 24 hours അല്ലേ ടൈം തന്നിട്ടുള്ളത്. നോക്കൂ, 22:15 ആണ്. 22:15 എന്ന് വെച്ച് കഴിഞ്ഞാല് എത്രയാണ് ടൈം നമ്മുടെ 12 hours ക്ലോക്കിൽ എത്രയാണ് ടൈം? നമ്മൾ എങ്ങനെ ചെയ്ത് നോക്കാം, 22:15 നിന്ന് നമ്മൾ -12 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10:15 എന്ന് കിട്ടും അല്ലെ. ഈ 10:15 എന്താണ്? PM ആണ്. ഓക്കെ, അപ്പോ 10:15 PM ടു 6:45 AM മോർണിംഗ് എന്ന് പറഞ്ഞാൽ AM ആണ് വരെയാണ് ഈ ബസിന്റെ ജേണി. ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ എത്താൻ എടുത്ത ടൈം പീരീഡ് എന്ന് പറയുന്നത് 22:15 നമ്മൾ PMലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ 10:15. ഓക്കെ, മോർണിംഗിലെ 6:45 കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? PMന്റെ പാർട്ടും AMന്റെ പാർട്ടിലും എത്ര ഹവേഴ്സ് എടുത്തു എന്ന് നോക്കണം. അപ്പൊ നോക്കൂ, എന്താണ് ഇവിടെ ഉള്ളത്? 10:15 PM 10:15 PM ടു 12 midnight വരെയുള്ള ടൈം എന്ന് പറയുന്നത് 1 hour and 45 minutes ആണ്. 1 hour and 45 minutes അതാണ് PMന്റെ പാർട്ട്. ദെൻ നെക്സ്റ്റ് 12 midnight ആയി കഴിഞ്ഞാൽ AMന്റെ പാർട്ടായില്ലേ. അപ്പൊ ആ മിഡ്നൈറ്റിലെ 12 മുതൽ 6:45 രാവിലെ വരെയുള്ള AMന്റെ പാർട്ടിൽ എത്ര ഹവേഴ്സ് വരും? 6:15 വരെയുള്ള പാർട്ടിൽ എത്ര വരും? യെസ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയോ, 1, 2, 3, 4, 5, 6 അല്ലെ. 6:45 അപ്പൊ 6 hours and 45 minutes ആണ് AMന്റെ പാർട്ടിൽ വരുന്ന ടോട്ടൽ ഹവേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? AMന്റെ പാർട്ടിലെയും PMന്റെ പാർട്ടിലെയും ഹവേഴ്സുകൾ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 hour 45 minutes പ്ലസ് 6 hours 45 minutes എന്ത് കിട്ടി? 7 hours and 90 minutes. 90 minutes നമുക്ക് എങ്ങനെ എഴുതാം? 1 hour and 30 minutes എങ്ങനെ കിട്ടി? നമുക്കറിയാം 60 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour അല്ലേ. ദെൻ 90 - 60 ബാക്കി എത്രയുള്ളത്? 30. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 7 hours and 90 minutes അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് നമ്മൾ എങ്ങനെ എഴുതണം? 7 hours and + 1 hour and 30 minutes അല്ലേ. അപ്പം എന്ത് കിട്ടി? 8 hours and 30 minutes. ഓക്കെ, 8 hour 30 minutes. സോ ബാംഗ്ലൂരിൽ നിന്ന് 22:15 സ്റ്റാർട്ട് ചെയ്ത ബസ് 6:45 കണ്ണൂരിലെത്താൻ വേണ്ടി എടുത്ത ടൈം എന്ന് പറയുന്നത് ഈ സൂപ്പർ ഫാസ്റ്റ് എടുത്തിട്ടുള്ള ട്രിപ്പിന്റെ ടൈം എന്ന് പറയുന്നത് 8 hours 30 minutes ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ്? എ സൈറ്റ് സീയിങ് ടു സ്റ്റാർട്ടഡ് അറ്റ് 9:01 AM ആൻഡ് റീച്ച്ഡ് എ പ്ലേസ് ദേ വാണ്ടഡ് ടു വിസിറ്റ് അറ്റ് 9 ദ നെക്സ്റ്റ് മോർണിംഗ്. ഹൗ മച്ച് ഡിഡ് ദ ട്രിപ്പ് ടേക്ക്? ഇപ്പോ ഒരു ഡേയിലെ മോർണിംഗിലെ 9 o'clock സ്റ്റാർട്ട് ചെയ്ത ജേണി, നെക്സ്റ്റ് ഡേയിലെ 9 o'clock റീച്ച് ചെയ്തത് അല്ലെ, സ്ഥലത്തെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ ജേണിക്കടുത്ത് ടോട്ടൽ ഹവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 9 AM സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം അത് മോർണിംഗിലെ 9 ആണ്. സോ 9 AM ടു 12 noon വരെയുള്ള ടൈം എന്ന് പറയുന്നത് 3 hours ആണ്.
3 hours varu le then pinnallade in the pm inde part galana le appo pm inde part edu vare varum midnight illa 12 vare pm inde bhagana appo nammal ende ezhudanam 12 noon to 12 midnight etra hours varum 12 hours varu le then next 12 midnight mudale 9 am vare veendum endana am inde part aanu le next day lalle ethunullo appo 9 am vare etra time varum 12 midnight to 9 am endeetti 9 hours varu ini endeya nammal idinonu total add edu nokka first bhagathu namaku 3 hours kitti second bhagathu 12 hours kitti third partile namaku itra kitti yes 9 hours kitti appo idu onu add edu nokku yes etra kitti 24 hours nu kitti appo endanu oru day le morning to next day le morning vare ulla time അതായത് 9 മണി വരെയുള്ള ടൈം എന്ന് പറയുന്നത് 24 ഹവേഴ്സ് ആണ് അല്ലേ അതായത് 1 ഡേ ആണ് ഒരു ഡേയിൽ തുടങ്ങി നെക്സ്റ്റ് ഡേയിൽ അവസാനിക്കുക എന്ന അവരെ 1 ഡേ കംപ്ലീറ്റ് ചെയ്തു അല്ലേ അപ്പോൾ 24 ഹവേഴ്സ് ആണ് ഈ ജേണിയുടെ ടൈം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട് അതില് അതായത് ഡ്യൂ ടു പവർ ഷോർട്ടേജ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി വാസ് കൺട്രോൾഡ് ഫോർ 14 hours from 8 am at what time does the control end adayith nammala veedagalil okka undavarund alle power shortage kaarana electricity korchu nerathukku avaru cut idu appo ini ee cut ida time nu parayunnathu 8 am aanu ee 8 am mudal 14 hours vare adu cut eedittundu angane aanengil അവര് കൺട്രോൾ ചെയ്ത ടൈമിന്റെ എൻഡ് അതായത് 6 AM മുതൽ ഇത്ര വരെ ഉണ്ടാവുമല്ലോ ആ ലാസ്റ്റത്തെ എൻഡ് ടൈം നമ്മൾ കണ്ടെത്തണം അപ്പൊ അതില് എന്താണ് തന്നിട്ടുള്ളത് 14 ഹവേഴ്സ് വരെ അവര് ഇതിനെ ക്യാൻസൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് മിസ്സിന് കാണിച്ചു തരണം മിസ് തെറ്റുണ്ടെങ്കിൽ മിസ് കറക്റ്റ് ചെയ്തുതരാം സോ നമ്മൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങള് ഹോംവർക്ക് തന്നിട്ടുള്ളതൊക്കെ ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിന്റെ അടുത്ത് ചോദിക്കാം ഓക്കെ അപ്പോ താങ്ക് യു